അലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഇസ്ലാമിക് മീഡിയ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം വിശുദ്ധ റമദാനിൻ്റെ വളരെ പുണ്യമേറിയ ദിനരാത്രങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് റമദാനിൻ്റെ പ്രധാനപ്പെട്ട ആദ്യത്തെ പത്താകുന്ന റഹ്മത്തിൻ്റെ പത്ത് നമ്മോട് വിട പറഞ്ഞു മഹ്ഫിറത്തിൻ്റെ പത്തിലാണ് നാം നിലകൊള്ളുന്നത് രണ്ട് ദിവസത്തോടു കൂടെ റഹ്മത്തിൻ്റെ പത്തും അതുപോലെ തന്നെ മക്ഫിറത്തിൻ്റെ പത്തും നമ്മളിൽ നിന്ന് വിട പറയാനിരിക്കുന്നു തെറ്റുകൾ കൊണ്ട് ജീവിതം കഴിച്ചുകൂട്ടുന്നവരാണ് നമ്മളെല്ലാവരും ദൈനംദിനം നൂറുകണക്കിന് തെറ്റുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്നുള്ളത് നമ്മളെ ദീനിൽ നിന്ന് അകറ്റാനുള്ളൊരു കാരണമായി മാറുകയാണ് തെറ്റിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നാം മാറേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ചെയ്ത പാതകങ്ങളിൽ നിന്നെല്ലാം ചെയ്ത അരുതായ്മകളിൽ നിന്നെല്ലാം പാപമോചനം നേടിയെടുക്കേണ്ടതുണ്ട് രണ്ടാമത്തെ പത്ത് അതിനുവേണ്ടി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ റഹ്മത്തിൻ്റെ പത്തും മഹഫിറത്തിൻ്റെ പത്തും കടന്നുപോകലോടുകൂടെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കുന്നവരായും അള്ളാഹുവിൻ്റെ മഹഫിറത്ത് ലഭിക്കുന്നവരായും മാറേണ്ടതുണ്ട് തൗബ ചെയ്യാനുള്ള അവസരങ്ങളാണ് വളരെ കുറഞ്ഞ സമയമാണെങ്കിലും നമുക്ക് മുന്നിലുള്ളത് വിശുദ്ധ റമദാനിൽ തന്നെ നമ്മുടെ പാപങ്ങളെല്ലാം പൊറുപ്പിക്കപ്പെട്ട രൂപത്തിലായിരിക്കണം റമദാനിനെ നാം പറഞ്ഞയക്കേണ്ടത് തൗബയ്ക്ക് വേണ്ടി സമയം കണ്ടെത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു തൗബ എന്ന് പറഞ്ഞാൽ തന്നെ അതിനൊരു പ്രത്യേക സമയമൊന്നുമില്ലെങ്കിലും ചെയ്ത തെറ്റിനെ ഉടനെ തന്നെ അള്ളാഹുവിനോട് തൗബ ചെയ്തുകൊണ്ട് പാപം പൊറുക്കുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നടത്തിക്കൊണ്ട് മനസ്സും ഹൃദയവുമൊക്കെ ശുദ്ധീകരിക്കേണ്ടതുണ്ട് വിശുദ്ധ റമദാൻ ആത്മ സംസ്കരണത്തിൻ്റെ മാസമാണ് അതുപോലെ തന്നെ പാപപങ്കിലമായ ജീവിതത്തിൽ നിന്ന് ഗുഡ്ബൈ പറയേണ്ട സമയവും കൂടിയാണ് ജീവിതത്തിൽ നാം ചെയ്തു കൊണ്ടിരിക്കുന്ന തെറ്റുകൾ അല്ലെങ്കിൽ ദൈനംദിന ജീവിതത്തിൽ വന്നു പോകുന്ന തെറ്റുകൾ അതിൽ നിന്നെല്ലാം പൂർണ്ണമായി മുക്തി നേടേണ്ട മാസമാണ് തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കലോടുകൂടെ തന്നെ ചെയ്തു പോയ തെറ്റിന് തെറ്റിനെ അള്ളാഹുവിനു മുമ്പിൽ പറഞ്ഞുകൊണ്ട് അതിന് തൗബ ചെയ്യേണ്ട സമയമാണ് ഇന്നല്ലാഹ് യക്ബലു തൗബത്തൽ ആബദി മാലം യുഗർഹിർ തിരുനബി സാഹു അലൈ വസ്ലമാ തങ്ങൾ നമ്മോട് പറഞ്ഞ കാര്യമാണ് അള്ളാഹു താല അടിമയുടെ തൗബ സ്വീകരിക്കും റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്നത് വരെ അത് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് തൗബക്കുള്ള അവസരം നിഷേധിക്കപ്പെടും അപ്പോൾ ഓരോ തെറ്റ് ചെയ്യുമ്പോഴും ആ തെറ്റിൽ നിന്ന് തൗബ ചെയ്തുകൊണ്ട് ഹൃദയത്തെ ശുദ്ധീകരിക്കേണ്ടത് നാം ഓരോരുത്തരും ചെയ്യേണ്ട ഒരു കാര്യമാണ് തിരുനബി സാഹു അലഹി വസല്ലമ തങ്ങൾ ജീവിതത്തിൽ ഓരോ ദിവസവും എഴുപത് തവണ ഇസ്തിഹഫാർ ചെയ്യാറുണ്ടായിരുന്നു എന്ന് ഹദീഫിൽ കാണാം മറ്റൊരു ഹദീഫിൽ യാ അയ്യുഹല്ല ആമനു തൂബു ഇലല്ലാഹി വസ്തഖഫിറു ഫി അതൂബു ഫില്ല സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുകയാണ് സത്യവിശ്വാസികളെ നിങ്ങളല്ലാഹുവിലേക്ക് മടങ്ങുകയും തൗപ ചെയ്യുകയും വേണം അവനോട് പാപമോചനം തേടുകയും വേണം കാരണം ഞാനൊരു ദിവസം നൂറിലേറെ തവണ നൂറ് പ്രാവശ്യം ഇസ്തിഗഫാറ് തേടാറുണ്ടായിരുന്നു എന്ന് തിരുനബി സാഹു അല്ലെ വല്ല തങ്ങൾ പറയുമ്പോൾ പാപം ഒന്നുപോലും സംഭവിക്കാത്ത അസ്മത്ത് അള്ളാഹു നൽകിയ പാപസുരക്ഷിതത്വം നൽകിയ തിരഞ്ഞെടുപ്പ് സല്ലാഹു അലൈവലമ തങ്ങൾ പോലും തൗബയ്ക്കിത്രയും പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് നമ്മോട് നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ദൈനംദിനം തെറ്റിൽ മാത്രം ജീവിക്കുന്ന നമ്മൾ എത്രമാത്രം തൗബ ചെയ്യണമെന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട് തൗബയുടെ വ്യത്യസ്തങ്ങളായ രൂപത്തിൽ ഏത് ഭാഷയിൽ വേണമെങ്കിലും നാം അള്ളാഹുവിനോട് പാപമോചനം തേടാം തൗബയിൽ സാധാരണഗതിയിൽ നമ്മുടെ നാടുകളിലൊക്കെയും ചൊല്ലിവരാറുള്ള തൗബയുടെ രൂപം അതിൻ്റെ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഇത് ഈ വീഡിയോയുടെ ഡെസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻ്റിലും നൽകുന്നുണ്ട് ആവശ്യമുള്ളവർ അത് കാണുക തൗബയുടെ മഹാത്മത്യത്തെ സംബന്ധിച്ചും അത് ചെയ്യേണ്ട രൂപങ്ങളെ സംബന്ധിച്ചൊക്കെയും വിശദീകരിച്ചുകൊണ്ടുള്ള വീഡിയോ നേരത്തെ ചെയ്തതുകൊണ്ട് അതുമായി കൂടുതലൊന്നും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ആവശ്യമുള്ളവർ ആ വീഡിയോകളൊക്കെ കാണുകയും നമ്മൾ പൂർണ്ണമായും തെറ്റിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു പ്രതിജ്ഞ ഈ റമദാനോട് കൂടെ എടുക്കുകയും വേണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെയും കമൻറ്റായി രേഖപ്പെടുത്തുക റബ്ബു ത വിശുദ്ധ റമദാൻ അനുകൂല സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മുടെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ വാഹൃദാവാന അനിൽ അഹമ്മദില്ലാഹ് റബുൽ ആലമീൻ അസ്ലാം അലൈക്കും വറഹമത്തല്ലാഹി വാത്തു ഇസ്ലാമിക് മീഡിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ചുവന്ന ബട്ടണിൽ അമർത്തി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക